നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വന്യമൃഗമാണ് കടുവ, ശരിയല്ലേ? നമ്മൾ ഇൻ്റർനെറ്റിലൂടെയും മാസികകളിലൂടെയൊക്കെ ഒരുപാട് കടുവകളുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന ചിത്രങ്ങളിലെല്ലാം ഒരേ രൂപം തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. അതിന് കാരണം നമ്മൾ കാണുന്ന 90% കൂടുതൽ ചിത്രങ്ങളും ഒരൊറ്റ കടുവയുടേതാണ് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കടുവ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന കടുവ, ലോകത്തിലെ പ്രമുഖരായ ഫോട്ടോഗ്രാഫേഴ്സും പ്രമുഖ ചാനലുകളും ഒക്കെ ഏറ്റവും കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുത്ത കടുവ, ഇന്ത്യക്ക് 200 മില്യൺ US ഡോളറിൽ കൂടുതൽ സമ്പാദ്യം നേടിക്കൊടുത്ത കടുവ, പിന്നീട് രാജ്യം ആ കടുവയുടെ ചിത്രം വെച്ച സ്റ്റാമ്പുകളും പോസ്റ്റ് കവറുകളും എല്ലാം ഇറക്കി അവളെ ആദരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശസ്തിയുടെ കൊടുമുടികളിലേക്ക് അവൾ വളരെ പെട്ടെന്ന് കയറി ചെന്നതല്ല, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനും തൻ്റെ വംശത്തെ നിലനിർത്തുന്നതിനും ഒക്കെയായിട്ട് തന്നെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ആൺകടുവകളോടും വലിയ മുതലകളോടുമൊക്കെ പോരാടി അതിജീവിച്ച് അവൾ കയറിയതാണ് ഈ പ്രശസ്തിയുടെ കൊടുമുടികളിലേക്ക്. ലോകത്തെ ഞെട്ടിച്ച കടുവകളുടെ റാണിയായ ഈ റോയൽ ബംഗാൾ കടുവയെപ്പറ്റി എത്ര പേർക്കറിയാം? നമ്മുടെ ഇന്നത്തെ വീഡിയോ കടുവകളുടെ റാണിയായ മച്ചിലിയെക്കുറിച്ചാണ്. ഞാൻ അനീഷ്, ആൻഡ് ടോക്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷം 1996. എല്ലിനും പല്ലിനും നഖത്തിനും തോലിനും എല്ലാം വേണ്ടി മനുഷ്യൻ കടുവകളെ വേട്ടയാടി അവയെ വംശനാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്ന കാലഘട്ടം. ആ സമയത്താണ് രാജസ്ഥാനിലെ രത്തംപൂരിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത വനമേഖലയിൽ മെയ് മാസം അവൾ ജനിക്കുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ കടുവകളുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി മാർക്കാണ് അവയുടെ ദേഹത്തുള്ള വരകൾ. ആ വരകളുടെ ഷെയ്പ്പും സൈസും എല്ലാം അനുസരിച്ച് ഓരോ കടുവകളും പരസ്പരം വ്യത്യസ്തങ്ങളാണ്. എന്ന് മാത്രമല്ല, ലോകത്തിൽ ഒരു കടുവയെ പോലെ വേറൊരു കടുവയെ കാണാനും സാധിക്കില്ല. ആ കുട്ടിക്കടുവയെ അവർ പരിശോധിച്ചപ്പോൾ അവളുടെ മുഖത്ത് മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള വരകൾ കാണാൻ സാധിച്ചു. അതുകൊണ്ട് അവർ അവളെ മച്ചിലി എന്ന് പേരിട്ട് വിളിച്ചു. പണ്ട് രത്തംപൂർ ഒരു മനോഹരമായ നാട്ടുരാജ്യമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് അതൊരു കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയപ്പോൾ അന്നത്തെ കൊട്ടാരവും അന്നത്തെ അമ്പലവുമെല്ലാം കാടുപിടിച്ച് അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ അമ്പലങ്ങളിലെ പൂജ ചെയ്യാനെത്തുന്ന പൂജാരികളുടെ കൂട്ടുകാരിയായി. ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലും മഞ്ചലിലുമെല്ലാം നടന്നും കിടന്നും ഒരു മഹാറാണിയെപ്പോലെ അവൾ വളർന്നു വന്നു. അവളൊരു റോയൽ ബംഗാൾ കടുവയായിരുന്നു. ആ പാർക്കിൽ വളരെ വിരളിലെണ്ണാവുന്ന കടുവകൾ മാത്രമേ ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കടുവക്കുട്ടി ജനിച്ച് വളർന്നു വരുന്നത് മനുഷ്യനിൽ നിന്നും മറ്റു കടുവകളിൽ നിന്നും ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടും അതിജീവിച്ചും കൊണ്ടാണ്. കുട്ടികളുള്ള ഒരു പെൺകടുവയെ ഒരു ആൺകടുവ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം ആ കുട്ടികളെ കൊന്നതിന് ശേഷം അവളുമായി ഇണചേരാൻ ശ്രമിക്കും. എന്നാൽ തൻ്റെ കുട്ടികളെ രക്ഷപ്പെടുത്താനായി അവൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ആ ആൺകടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതര പരിക്ക് പറ്റി പിന്നീട് ഇര തേടാനാവാതെ അവൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളുമായി സമാധാനത്തോടെ ജീവിച്ചിരുന്ന മച്ചിലിയെയും തേടി അവളേക്കാൾ ഇരട്ടി വലിപ്പത്തിലുള്ള ആൺകടുവകളെത്തി. തൻ്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവൾ അവരുമായി വലിയ പോരാട്ടങ്ങൾ നടത്തി. അങ്ങനെ പല തവണ പല പോരാട്ടങ്ങളിലായി അവൾക്ക് ധാരാളം പരിക്കുകളും സംഭവിച്ചു. അവളുടെ പല്ലുകൾ ഒടിഞ്ഞു, അവൾക്കൊരു കണ്ണുവരെ നഷ്ടപ്പെട്ടു. പക്ഷേ എന്നും അവളുടെ കുട്ടികൾ സുരക്ഷിതരായിരുന്നു. കുട്ടികൾക്ക് ആഹാരം തേടി കൊടുക്കുന്നതിലും കുട്ടികളെ ഇര തേടാനും വേട്ടയാടാനും പഠിപ്പിക്കുന്നതിലും അവളെപ്പോലെ മിടുക്കിയായൊരു കടുവ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇതിനിടയിൽ ഒരിക്കൽ വനത്തിനടുത്തുള്ള ജലാശയത്തിൽ നിന്നും 14 അടിയോളം വലിപ്പമുള്ള ഒരു ഭീമൻ മുതല അവളുടെ കുട്ടികളെ പിടിക്കുന്നതിനായി വന്നു. എന്നാൽ മുതലയ്ക്ക് കുട്ടികളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മച്ചിലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ പോകാൻ പോലും സാധിച്ചില്ല. നമ്മൾ ഗൂഗിളിൽ മച്ചിലി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മച്ചിലിയും മുതലയുമായുള്ള ഈ ഒരു പോരാട്ടത്തിൻ്റെ ചിത്രങ്ങളാണ്. അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിരുന്ന ആ വനത്തിലെ 60% കടുവകളും മച്ചിലിയുടെ മക്കൾ തന്നെയായിരുന്നു എന്നതാണ് അത്ഭുതം. അതിന് കാരണം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അവൾ ഒരുപാട് പോരാടി എന്നത് തന്നെയാണ്. പകരം വയ്ക്കാനില്ലാത്ത ഈ ധീരത കാരണം മാത്രമാണ് എണ്ണത്തിൽ വളരെ കുറവായിരുന്ന ബംഗാൾ റോയൽ കടുവകൾ പിന്നീട് വളർന്നു വന്നത്. മച്ചിലിയുടെ വീരകഥകൾ ലോകമെങ്ങും പെട്ടെന്ന് പടർന്നു. അവളെ കാണാനായി വിദേശികളടക്കമുള്ളവർ രാജസ്ഥാനിലെത്തി. BBC, ആനിമൽ പ്ലാനറ്റ്, നാഷണൽ ജിയോഗ്രഫി തുടങ്ങിയ പ്രമുഖ ചാനലുകളെല്ലാം അവളെപ്പറ്റി ഡോക്യുമെൻ്ററികൾ ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെൻ്ററിയിലൂടെയാണ് മച്ചിലിയെ ലോകം കാണുന്നത്. അങ്ങനെ തന്നെ കാണാനെത്തുന്ന ആരാധകർക്ക് മുമ്പിൽ അതീവ സുന്ദരിയായി ശാന്തയായി അവൾ ഒരുപാട് സമയം നിൽക്കുമായിരുന്നു. പകൽ വെളിച്ചത്തിൽ വനത്തിലൂടെ മുഴുവൻ നടന്ന് വനത്തിലെ ക്യാമറകളിൽ അവൾ നിറഞ്ഞു നിന്നു. നേരിട്ടുമല്ലാതെയും മച്ചിലിയിലൂടെ ഇന്ത്യക്കുണ്ടായ സാമ്പത്തിക ലാഭമെന്ന് പറയുന്നത് 200 മില്യൺ US ഡോളറിലും മുകളിലാണ്. അവളുടെ മുഖം പതിഞ്ഞ സ്റ്റാമ്പും പോസ്റ്റ് കവറും എല്ലാം പുറത്തിറക്കി രാജ്യം അവളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. അങ്ങനെ നീണ്ട 20 വർഷക്കാലത്തെ ജീവിതത്തിൽ
ലോകത്തെങ്ങും ആരാധകരെ സമ്മാനിച്ച് തൻ്റെ വംശത്തെ നിലനിർത്തുക എന്നൊരു വലിയ ദൗത്യവും നിർവഹിച്ച് 2016 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മച്ചിലി വിട പറഞ്ഞപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന കടുവ എന്നൊരു ബഹുമതിയും അവൾ സ്വന്തമാക്കി. അങ്ങനെ സകല ആദരവുകളും നൽകി രാജ്യം അവളെ യാത്രയാക്കി. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിന് യഥാർത്ഥ അവകാശി കടുവ തന്നെയാണ്. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമല്ല, മൃഗങ്ങളെപ്പറ്റി പഠിക്കുന്നവരും ഗവേഷണങ്ങൾ നടത്തുന്നവരും പറയുന്ന കാര്യമാണ്. സിംഹം എപ്പോഴും കൂട്ടമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. എന്നാൽ കടുവകളിൽ 90% ഒറ്റയ്ക്കും ഒറ്റപ്പെട്ടും മാത്രമാണ് ജീവിക്കുന്നത്. തന്നേക്കാൾ വലിയ മൃഗങ്ങളെ ആക്രമിക്കാൻ സിംഹങ്ങൾക്ക് മടിയാണ്. എന്നാൽ തന്നെ ആക്രമിക്കാൻ വരുന്നത് എത്ര വലിയ മൃഗമാണെങ്കിലും കടുവ ഒറ്റയ്ക്ക് നിന്ന് അതിനോട് പോരാടും. മച്ചിലി എന്ന കടുവകളുടെ റാണിയുടെ ഈ കഥയിൽ നിന്നും ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.